ഹായ് മക്കളെ ടീച്ചറിന്റെ കയ്യിൽ എന്താണെന്ന് പറയാമോ എന്താ അല്ലല്ലോ എന്താ മിഠായിയോ അല്ല അല്ല പിന്നെ എന്തായിരിക്കും ആണോ ആ ടീച്ചർ കാണിക്കാം ദേ നോക്കിക്കേ എന്താ ഇത് ആ ഇതാരും വരച്ചതാ നിങ്ങളിൽ ഒരാൾ വരച്ചത് തന്നെയാ നിങ്ങൾ വരച്ചില്ലേ ഒരു പൂ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കേശൻ രാജാവിൻ്റെ തോട്ടത്തിലെ പൂവ് വരച്ചോ എവിടെ കാണിച്ചേ ആ ഇതുപോലെയാണോ നിങ്ങൾ വരച്ച പൂവ് എത്ര നിറമുണ്ട് അതിൽ ഇതുപോലെയാണോ ഏതൊക്കെ നിറങ്ങളാണ് നിങ്ങൾ വരച്ച പൂവിലുള്ളത് ആ നിറയെ ഇതളുകളുണ്ടോ നിങ്ങളുടെ പൂവിന് ഉണ്ടോ ആ ഇത് ടീച്ചറിന് നിങ്ങളുടെ ഒരു ടീച്ചർ തന്നതാ ഇഷ്ടമായോ നിങ്ങൾക്ക് നിങ്ങളറിഞ്ഞോ കാട്ടിൽ ഇപ്പോഴും ഈ പൂവിനെക്കുറിച്ച് തന്നെയാ ചർച്ച നമ്മുടെ ചിണ്ടനും കൂട്ടുകാരുമില്ലേ അവിടെ ഇരുന്ന് എന്തോ പദ്ധതി ആലോചിക്കുന്നുണ്ട് ഈ ചിണ്ടൻ ആരാണെന്ന് മനസ്സിലായോ ആരായിരിക്കും ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയില്ലേ കാട്ടിലെ കുറച്ച് മൃഗങ്ങളുടെ പേര് അതിലാരെങ്കിലും ആയിരിക്കുമോ ചിണ്ടൻ പുലിയാണോ പൂച്ചയാണോ മുയലോ കാക്കയോ ആ എലിയാണോ ശരി ടീച്ചർ കുറച്ച് സൂചനകൾ തരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ടീച്ചർ പറയട്ടെ അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ടോടുന്നു എങ്ങനെയാ അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ടോടുന്നു ആരായിരിക്കും ഇത് ആണോ ടീച്ചർ കുറച്ച് സൂചനകൾ കുറച്ച് സൂചനകൾ കൂടി തരാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും പറയട്ടെ രാത്രിയില്ലേ നമ്മുടെ തട്ടിൻ പുറത്തും അടുക്കള ഭാഗത്തുമൊക്കെ പാത്തു പതുങ്ങിയൊക്കെ വന്ന് നിൽക്കാറുണ്ട് ഈ ബിരുദൻ എന്തിനാണെന്നോ ആഹാരമൊക്കെ കട്ടു തിന്നാൻ മനസ്സിലായോ ഇതാരാണെന്ന് ആ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി ഒരു സൂചന കൂടി തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ആൾ ആരാണെന്ന് ഉറപ്പിക്കാം പറയട്ടെ ആ അമ്മ തേങ്ങയൊക്കെ മുറിച്ച് വയ്ക്കുമ്പോൾ ആരും കാണാതെ വന്ന് കരണ്ട് തിന്നാറൊക്കെ ഉണ്ട് ഈ വീരുതൻ നിങ്ങൾക്ക് മനസ്സിലായോ ആളെ ആരാണ് ആ നിങ്ങൾ പറഞ്ഞ ആളിൻ്റെ പേര് നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതി നോക്കൂ എഴുതിയോ എല്ലാവരും എഴുതിയോ ഇതാണോ നിങ്ങൾ പറഞ്ഞ ആള് ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത് നോട്ട്ബുക്കിൽ ആണോ ആ അപ്പോൾ നമ്മുടെ ചിണ്ടൻ ആരാണ് എലി അല്ലേ ചിണ്ടൻ എലിയും കൂട്ടുകാരും അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാമോ നിങ്ങൾക്കറിയണ്ടേ അവരുടെ ചർച്ച എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാമോ നമുക്ക് ഇന്ന് തന്നെ കാണാൻ പോണം എങ്ങനെ അവിടെ കാവൽക്കാർ ഉണ്ടെന്ന കേട്ടത് അയ്യോ കാവൽക്കാർ ഉണ്ടോ അതെ കൂർത്ത പല്ലും ഉണ്ട കണ്ണും ചുമന്ന നാവുമുള്ള ചെന്നായ്ക്കൾ അയ്യോ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ പിന്നെ ജീവൻ ബാക്കി കിട്ടില്ല അത് മാത്രമോ കേശൻ രാജാവിന്റെ പൂന്തോട്ടത്തിന് ചുറ്റും മുള്ളുവേലികളാണുള്ളത് എങ്ങനെ കടക്കും നമ്മൾ കടന്നാൽ നമ്മുടെ ശരീരം മുഴുവൻ മുറിയും നമുക്കൊരു തുരങ്കമുണ്ടാക്കിയാലോ തുരങ്കത്തിലൂടെ പോയാൽ നമുക്ക് മുള്ളുവേലികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അത് ശരിയാ അത് ശരിയാ കൂട്ടുകാരാ നമുക്ക് തുരങ്കത്തിലൂടെ എളുപ്പത്തിൽ പൂന്തോട്ടത്തിൽ എത്താൻ പറ്റും പൂന്തോട്ടത്തിനുള്ളിൽ എത്തിയാൽ നമുക്ക് എങ്ങനെയും അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ എല്ലാവരും കൂടി കേശൻ രാജാവിന്റെ തോട്ടത്തിലെ പൂവ് കാണാൻ പോകുന്നു നിങ്ങൾ കേട്ടോ അവിടുത്തെ ചർച്ച എന്തായിരുന്നു അത് ചിണ്ടൻ എന്താ പറഞ്ഞത് ആ ഇപ്പോൾ ചിണ്ടനും കൂട്ടുകാരും എവിടെയാ നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ ഉണ്ടോ എത്ര പേരുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ട് ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ ആഹാ കൊള്ളാലോ ആ പൂന്തോട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയുടെ പേര് പറയാമോ ആ എന്താ എന്താ മോനെ ടീച്ചറിന് ഇഷ്ടപ്പെട്ട ചെടിയോ ടീച്ചറിൻ്റെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോന്നോ ആ ടീച്ചറിൻ്റെ വീട്ടിൽ പൂന്തോട്ടമുണ്ട് ടീച്ചറിന് ഇഷ്ടപ്പെട്ട ചെടിയോ ആ ടീച്ചറിന് ഇഷ്ടപ്പെട്ട ചെടി ടീച്ചർ നേരിട്ട് പറഞ്ഞു തരുന്നില്ല ചില സൂചനകൾ തരാം കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാമോ എത്ര പേർ അത് കണ്ടുപിടിച്ച് തരുമെന്ന് നോക്കട്ടെ ടീച്ചർ പറയട്ടെ അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുടെ മോളൊരു സുന്ദരിക്കോത മനസ്സിലായോ ഏത് ചെടിയെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയട്ടെ അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുടെ മോളൊരു സുന്ദരിക്കോത നിങ്ങൾക്ക് കിട്ടിയോ ഈ ചെടിയുടെ പേര് ആണോ ശരി നമുക്ക് നോക്കാം ഇതാണോ നിങ്ങൾ പറഞ്ഞ ചെടി ആണോ ഈ ചെടിയുടെ പേരെന്താ വായിച്ചു നോക്കിക്കേ ആ വെള്ളില നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെള്ളില എത്ര പേർ കണ്ടിട്ടുണ്ട് വെള്ളിലയെ ആ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ വെള്ളിലയുടെ ഇലകൾ ശ്രദ്ധിച്ചോ എങ്ങനെയുള്ള ഇലകളാ ഇതിന് രണ്ട് നിറത്തിലുണ്ടല്ലേ ഇലകൾ കടും പച്ച നിറത്തിലുമുണ്ട് വെള്ള നിറത്തിലുമുണ്ട് കണ്ടില്ലേ ഈ വെള്ള നിറത്തിൽ കാണുന്നത് തളീരി ഇലകളാണ് ഈ ചെടിയുടെ പൂവിൻ്റെ നിറം എന്താണ് ആ ഇഷ്ടമായോ ഈ ചെടിയേ ഈ ചെടി എന്തിനാ താളിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനി ടീച്ചർ അടുത്തൊരു ചെടിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പക്ഷെ ഈ ചെടി ടീച്ചറിന്റെ തോട്ടത്തിലില്ല കേട്ടോ ടീച്ചർ പറയട്ടെ തൊട്ടാലുറങ്ങും തൊട്ടു വിളിച്ചാൽ ഉണരില്ല തൊട്ടാലുറങ്ങും തൊട്ടു വിളിച്ചാൽ ഉണരില്ല ഏതായിരുന്നു ഈ ചെടി ആ കുറച്ചുപേരൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ചെടിയാണോ അതൊന്ന് നോക്കാം തേ നോക്കൂ നിങ്ങൾ പറഞ്ഞത് ഈ ചെടിയാണോ ആ ഇതിൻ്റെ പേരെന്താ വായിച്ചു നോക്കിക്കേ ഉറക്കെ പറഞ്ഞേ എന്താ ഈ ചെടിയുടെ പേര് കുറച്ചുകൂടെ ഉറക്ക പറഞ്ഞേ ആ തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ തൊട്ടാവാടിയേ തൊട്ട് നോക്കിയിട്ടുണ്ടോ തൊട്ടാവാടിയേ ഈ തൊട്ടാവാടിയെ തൊടുമ്പോൾ എന്ത് പറ്റും ആ അതങ്ങ് അണഞ്ഞു പോകുന്നല്ലേ അതിൻ്റെ ഇലകളൊക്കെ ആ ഇതിൻ്റെ പൂവിൻ്റെ നിറവെന്താ ആ ആ കൊള്ളാം കൊള്ളാം ശരി ടീച്ചർ ഇനി ഒരു കടംകഥ കൂടി ചോദിക്കട്ടെ ഈ കടംകഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാ അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും പറയാൻ പറ്റും പറയട്ടെ കടംകഥ കാളകിടക്കും കയറോടും എങ്ങനെയാ കാള കിടക്കും കയറോടും ആ ടീച്ചർ ചോദ്യം പറയുന്നതിന് മുമ്പ് ഉത്തരങ്ങൾ വന്നല്ലോ ഇത് തന്നെയാണോ നിങ്ങൾ പറഞ്ഞ ഉത്തരം ആ ഇതിൻ്റെ വള്ളി കാളകിടെ കയറ് കിടക്കും പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് അല്ലേ ആ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കടങ്കഥകളൊക്കെ കടംകഥകൾ നിങ്ങൾ പല ക്ലാസ്സുകളിലായി പഠിച്ചിട്ടുണ്ടല്ലേ ആ നിങ്ങൾ ഈ സസ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചെടികളെക്കുറിച്ചുള്ള കടങ്കഥകൾ വേറെ കേട്ടിട്ടുണ്ടോ ആ എൻ കുറച്ച് സസ്യങ്ങളെക്കുറിച്ചുള്ള കടങ്കഥകൾ നമുക്ക് ശേഖരിച്ചാൽ എന്താ ശേഖരിക്കാമോ ആ നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ സസ്യങ്ങളെക്കുറിച്ചുള്ള കടങ്കഥകളുടെ എഴുതണം എഴുതില്ലേ ഈ സസ്യങ്ങളുടെ കടങ്കഥകൾ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വച്ചാൽ മാത്രം പോരാ ഇത് നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിക്കണം ഇടക്കിടയ്ക്ക് അവർക്കും ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയണ്ടേ ചോദിച്ചു നോക്കില്ലേ ആ ശരി ശരി നമ്മുടെ ചിൻഡൻ കൂട്ടുകാരും ചെന്നായ്ക്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത് അവരുടെ കണ്ണ് എങ്ങനെയുള്ളതെന്നാണ് പറഞ്ഞത് എങ്ങനെയുള്ള കണ്ണാണ് അവർക്ക് നിങ്ങൾ കേട്ടില്ലേ ചിണ്ടൻ പറഞ്ഞത് എങ്ങനെയുള്ള ചെന്നായ്ക്കൾ ഉണ്ട കണ്ണുള്ള ചെന്നായ്ക്കൾ അവരുടെ നാക്കിനെ കുറിച്ച് എന്താ പറഞ്ഞത് പച്ച നിറമാണോ നാക്കിന് അവരുടെ നാക്കിന് എന്ത് നിറമെന്ന് പറഞ്ഞത് ആ ചുവന്ന നാവ് അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്യങ്ങളെയും കൂടെ ചേർത്ത് ഒറ്റ വാക്യമാക്കി മാറ്റിയാലോ ഏതൊക്കെ വാക്യങ്ങളാ ഉണ്ട കണ്ണുള്ള ചെന്നായ്ക്കൾ പിന്നെ എങ്ങനെയുള്ള ചെന്നായ്ക്കൾ ആ ചുവന്ന നാവുള്ള ചെന്നായ്ക്കൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ വാക്യമാക്കിയാൽ നമുക്ക് എങ്ങനെ പറയാം കണ്ണും ചുവന്ന നാവുമുള്ള ചെന്നായ്ക്കൾ എങ്ങനെ പറയാം കണ്ണും ചുവന്ന നാവുമുള്ള ചെന്നായ്ക്കൾ ഇഷ്ടപ്പെട്ടോ ഈ രണ്ട് വാക്യങ്ങളെ ഒറ്റ വാക്യമാക്കി മാറ്റുന്ന ഈ വിദ്യ ഇഷ്ടപ്പെട്ടോ എന്നാൽ നമുക്ക് ചെന്നായ്ക്കളുടെ പല്ലിനെ കുറിച്ച് കൂടി ചിന്തം പറഞ്ഞല്ലോ എങ്ങനെയുള്ള പല്ല് അവർക്ക് പരന്ന പല്ലാണോ കാറുത്ത പല്ലാണോ പിന്നെ എങ്ങനെയുള്ള പല്ല് അവർക്ക് ആ കൂർത്ത പല്ല് അപ്പോൾ നമുക്ക് ഈ മൂന്ന് വാക്യങ്ങളെയും കൂടെ ചേർത്ത് എങ്ങനെ ഒറ്റ വാക്യമാക്കി മാറ്റാം ഏതൊക്കെയാ മൂന്ന് വാക്യം ഉണ്ട കണ്ണുള്ള ചെന്നായ്ക്കൾ പിന്നെ ചുവന്ന നാവുള്ള ചെന്നായ്ക്കൾ പിന്നെ എങ്ങനെയുള്ള പല്ലുകളാ കൂർത്ത പല്ലുള്ള ചെന്നായ്ക്കൾ ഈ മൂന്ന് വാക്കും കൂടെ വാക്യവും കൂടി എങ്ങനെ മാറ്റാം നേരത്തെ രണ്ട് വാക്യങ്ങളെ നമ്മൾ എങ്ങനെ മാറ്റി ആ ഉണ്ട കണ്ണും ചുവന്ന നാവുമുള്ള ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഈ വാക്യവും കൂടെ ചേർത്താൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം ആ ഉണ്ട കണ്ണും ചുവന്ന നാവും കൂർത്ത പല്ലുമുള്ള ചെന്നായ്ക്കൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ വാക്യങ്ങളെ ഒറ്റ ഒറ്റ വാക്യമാക്കി മാറ്റുന്ന ഈ വിദ്യ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ടീച്ചർ അടുത്ത രണ്ട് വാക്യങ്ങൾ തന്നാൽ നിങ്ങൾ അതിനെ ഒറ്റ വാക്യമാക്കി മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക് ടീച്ചർ പറയട്ടെ കാട്ടിൽ നിറയെ ചെടികളുണ്ട് ഏതൊക്കെയാ വാക്യങ്ങൾ കാട്ടിൽ നിറയെ മരങ്ങളുണ്ട് കാട്ടിൽ നിറയെ ചെടികളുണ്ട് ഇത് രണ്ടും കൂടെ എങ്ങനെ നമുക്ക് ഒറ്റ വാക്യമാക്കി മാറ്റാം ആ കാട്ടിൽ എങ്ങനെയാ ആ കാട്ടിൽ നിറയെ മരങ്ങളും ചെടികളുമുണ്ട് എങ്ങനെയാ മാറ്റിയത് നമ്മൾ ആ ശരി ഈ വാക്യം പൂർണമായിട്ടുണ്ടോ ഈ വാക്യം പൂർണ്ണമാകണമെങ്കിൽ അവസാനം ഒരു കുത്തിടണമെന്ന് നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ ആ കുത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് പൂർണ്ണ വിരാമം അല്ലേ പൂർണ്ണ വിരാമം ഇട്ടിട്ടുണ്ടോ എല്ലാ വാക്യങ്ങളിലും ഇട്ടില്ല അല്ലേ അപ്പോൾ അതിട്ടല്ലേ വാക്യം പൂർണ്ണമാവൂ നമുക്ക് ഇട്ടുകൊടുക്കാം ശരി അടുത്ത രണ്ട് വാക്യങ്ങൾ തന്നാൽ നിങ്ങൾ അതിനെ ചേർത്ത് എഴുതുമോ ടീച്ചർ പറയട്ടെ വാക്യങ്ങൾ ഏതാണെന്ന് എല്ലാവരും മൂക്കുവിടത്തി എല്ലാവരും മണം പിടിച്ചു അവസാനം പൂർണ്ണവിരാമം ഇട്ടിട്ടുണ്ടോ ആ എന്തൊക്കെയാ വാക്യങ്ങൾ ആദ്യത്തെ വാക്യം എന്താ ആ എല്ലാവരും മൂക്കുവിടർത്തി എല്ലാവരും മണം പിടിച്ചു ആ നിങ്ങൾ ഉത്തരം പറഞ്ഞു ടീച്ചർ അത് കേട്ടു ടീച്ചർ സഹായിക്കുന്നില്ല നിങ്ങളുടെ ഉത്തരം നിങ്ങൾ അതൊന്ന് പുസ്തകത്തിൽ എഴുതി നോക്കൂ നോട്ടിൽ എഴുതിയ ശേഷം അത് പറഞ്ഞു തരൂ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയതെന്ന് എല്ലാവരും നോട്ടെടുത്തേ എല്ലാവരുടെ കയ്യിലും നോട്ടുണ്ടോ ആ എടുത്തേ എഴുതി നോക്കൂ എഴുതിയോ എഴുതിയോ എങ്ങനെയാണ് എഴുതിയത് ആ ഇതുപോലെയാണോ നിങ്ങൾ എഴുതിയത് അവസാനം പൂർണ്ണവിരാമം ഇട്ടിട്ടുണ്ടോ ആ ശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഇതുപോലെ നിങ്ങൾ സ്വന്തമായി രണ്ട് വാക്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ ചേർത്ത് എഴുതി നോക്കണം കേട്ടോ ശരി അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു ആ നമ്മൾ ചിന്തനലിയും കൂട്ടുകാരും കൂടെ നടത്തിയ ചർച്ച കേട്ടു പിന്നെ കുറച്ച് കടങ്കഥകളിലൂടെ നമ്മുടെ സസ്യങ്ങളെ പരിചയപ്പെട്ടു നിങ്ങളും കടങ്കഥകൾ ശേഖരിക്കില്ലേ എങ്ങനെയുള്ള കടങ്കഥകളാ സസ്യങ്ങളെ കടങ്കഥകൾ ശേഖരിക്കണം കേട്ടോ പിന്നെ നമ്മൾ രണ്ട് വാക്യങ്ങൾ തന്നാൽ ഒറ്റ വാക്യമാക്കി മാറ്റുന്ന വിദ്യയും പഠിച്ചു അതിഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും രണ്ട് വാക്യങ്ങൾ നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ച് അത് ഒറ്റ വാക്യമാക്കാൻ ശ്രമിക്കണം കേട്ടോ ആ മുതിർന്നവരുടെ സഹായം കൂടി തേടാം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിൻഡനെ തോട്ടത്തിലെത്തിയപ്പോൾ ചെന്നായ്ക്കൾ കടിച്ചു കീറിയോന്ന് നോക്ക പാഠപുസ്തകം വായിക്കാൻ മറക്കരുത് നിങ്ങൾ വായിച്ചിട്ട് വരണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ചേറ്റാ